നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾക്ക് ദേവികയെന്ന് കിട്ടുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയ്ക്ക് മാറ്റം ഉണ്ടായെങ്കിൽ അതൊരു വല്ലാത്ത മാജിക്. അതെ, ആ കുട്ടിക്ക് വല്ലാത്തൊരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ചുറ്റും നിൽക്കുന്ന എല്ലാവരിലേക്കും സ്നേഹം പകരാൻ പറ്റുന്ന ഒരുതരം മാഗ്നറ്റിക് പവർ. എന്റെ മോളൊക്കെ ആ കുട്ടിയെ കണ്ടു പഠിക്കണം. വേണ്ട സർ, ഇതെങ്ങാനും അക്ഷര അറിഞ്ഞാൽ അവൾ വേണ്ടാത്ത ബഹളം ഉണ്ടാക്കും. അതോടെ ഇപ്പോഴത്തെ ഈ സന്തോഷമെല്ലാം അവസാനിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് കുറച്ച് സമാധാനത്തോടെ ഉറങ്ങാം. അപ്പം ഡോക്ടറുടെ തീരുമാനം തെറ്റിയില്ല. മോള് നല്ല സന്തോഷത്തിലാ. ദേവിയെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അല്ലെങ്കിലും ആ കുട്ടിയെ ആർക്കും ഇഷ്ടാവാത്ത ശ്രുതിമോളുടെ കാര്യത്തിൽ ഇനി നല്ല മാറ്റം വരും. സ്നേഹിക്കാൻ അറിയാവുന്ന കുട്ടിയാ ദേവിക. അവള് നല്ല ഭംഗിയായിട്ട് മോളെ നോക്കും. അതോടെ മോളുടെ അസുഖം മാറും ചെയ്യും. അത് തന്നെ എന്റെ പ്രതീക്ഷ. അല്ല സ്വാമി, താനിപ്പോ എന്റെ കൂടെ വന്നിട്ട് എത്ര നാളായി കാണും? അതൊന്നും എനിക്ക് ഓർമ്മയില്ല, കൊറേ കാണും. അല്ല, സമ്പാദ്യം വല്ലതും ഉണ്ടോ തന്റെ കയ്യിൽ? അല്ല, അതെന്താ ഇങ്ങനെ ഒരു ചോദ്യം? ഡോക്ടർക്ക് അറിയാത്ത എന്ത് സമ്പാദ്യം എന്റെ കയ്യിലുള്ളു? എടോ, താനത് ഒറ്റത്തടിയാ. ഇനി ഒരു കല്യാണം കഴിക്കാൻ സാധ്യതയില്ല. വയസ്സുകാലത്ത് എവിടെയെങ്കിലും ഒന്ന് വീണുപോയാ തന്റെ ബന്ധുക്കൾ ആരെങ്കിലും തന്നെ നോക്കൂ? അതിനൊരു സാധ്യതയില്ല. എനിക്കൊരു കടാവൂർ ബോഡി ആയാൽ മതി. അതാവുമ്പോ കുറച്ചും കൂടി കഴിഞ്ഞാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവര് നോക്കിക്കോളൂ. ഞാൻ മരിക്കുമ്പോ എന്റെ അവയവങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കും ചെയ്യും. അതുകൊള്ളാം. എടോ, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒരു ഓഫീസ് വേണം. ഞാൻ അതിനൊരു സ്ഥലം വാങ്ങാൻ പോവാ. ആ ഓഫീസിന്റെ മേൽനോട്ടവും കാര്യങ്ങളും എല്ലാം തനിക്കായിരിക്കും. അതൊക്കെ ഞാനേറ്റു. എന്താ ചെയ്യണ്ടേന്ന് എന്നോട് പറഞ്ഞാ മതി. ആ സ്ഥലം ഞാൻ വാങ്ങാൻ പോകുന്നത് തന്റെ പേരില. എന്റെ പേരില്? ഡോക്ടർ എന്തായി പറയുന്നു? അതൊന്നും ആവശ്യമില്ല.